നമസ്കാരം, ഞാൻ ക്രൈം നന്ദകുമാർ. എനിക്ക് ചിലത് പറയുവാനുണ്ട്. ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പാലയെക്കുറിച്ചാണ്, കെ എം മാണിയുടെ പാലയെക്കുറിച്ച്. എന്താണ് കെ എം മാണിയുടെ പാലയെക്കുറിച്ച് പറയാനുള്ളത്? ജോസ് കെ മാണി, കെ എം മാണിയുടെ പുന്നാരമകൻ, അദ്ദേഹം വീണ്ടും ഇലക്ഷന് വരുന്നു. നേരത്തെ അദ്ദേഹം ലോക്സഭാ ഇലക്ഷനിൽ നിന്ന് ജയിച്ച ആളാണ്. പിന്നീട് രാജിവെച്ച് രാജ്യസഭയിൽ വന്നു, ഇപ്പോൾ നിയമസഭയിലേക്ക് വരുന്നു. അതിലെന്താണ് ഇത്ര പ്രശ്നം? അവിടെയാണ് പ്രശ്നം. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയില്ലേ ലോകസഭയിലേക്ക് നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ ഇലക്ഷനിൽ തിരഞ്ഞെടുത്തുള്ളതെന്ന്? എന്നാൽ അദ്ദേഹം പൂർത്തിയാക്കിയോ? 5 വർഷം പൂർത്തിയാക്കേണ്ടതിന് പകരം അദ്ദേഹം 4 വർഷം കഴിഞ്ഞപ്പോൾ രാജിവെച്ച് രാജ്യസഭയിലേക്ക് വന്നു. രാജ്യസഭയിൽ വന്ന് അദ്ദേഹം പൂർത്തിയാക്കിയോ? അദ്ദേഹം 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും രാജിവെച്ച് ഇപ്പോൾ നിയമസഭയിലേക്ക് വരുന്നു. ഇതെന്താ, കളിപ്പാട്ടമാണോ ഇലക്ഷനിൽ നിൽക്കുക എന്ന് പറയുന്നതും ഇലക്ഷനിൽ വിജയിപ്പിക്കുക എന്നതും? നമ്മുടെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് സ്വന്തമായി ഇഷ്ടപ്രകാരം രാജിവെക്കുകയും പിന്നീട് വേറെ അടുത്തതിലേക്ക് പോവുകയും അവിടെ നിന്ന് മാറി അടുത്ത ഇലക്ഷൻ വരികയും ചെയ്യുന്നതൊക്കെ ഇത് അനുവദിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആൾ അത് പൂർത്തിയാക്കാതെ രാജ്യസഭയിലേക്ക് പോകുന്നു, വീണ്ടും നിയമസഭയിലേക്ക് വരുന്നു. നിയമസഭയിൽ അദ്ദേഹം പൂർത്തിയാക്കുമെന്ന് എന്ത് വിശ്വാസമാണ് നമ്മൾ കരുതേണ്ടത്? അദ്ദേഹത്തെ എങ്ങനെ വിശ്വസിക്കാം? ഇല്ല സുഹൃത്തുക്കളെ, അദ്ദേഹത്തെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള തെമ്മാടികളെ, തട്ടിപ്പുകാരെ ആട്ടി ഓടിക്കേണ്ട ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. അതെ, പാലയിലെ ജനങ്ങൾ ഈ തെമ്മാടിയെ ആട്ടി ഓടിക്കുക തന്നെ ചെയ്യും. കാരണം അദ്ദേഹം ഒരു കളിപ്പാട്ടം പോലെയാണ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു അദ്ദേഹത്തിൻ്റെ അവകാശം പോലെയാണ് ഓരോ സ്ഥലത്തും ഇലക്ഷൻ നിൽക്കുകയും അടുത്ത സ്ഥലത്തേക്ക് മാറുകയും അവിടെയും പൂർത്തിയാക്കാതെ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് വന്ന് ഇലക്ഷനെ നേരിടുകയും ചെയ്യുന്നത്. അതായത്, നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ, ഇത്തരത്തിലുള്ള തെമ്മാടികളെ, ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരെ, അധികാരം കയ്യിലിട്ട് അമ്മാനാടുന്നവരെ, അത് അവർക്ക് അവകാശമാണെന്നുള്ള രൂപത്തിൽ പ്രവർത്തിക്കുന്നവരെ ആട്ടി ഓടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? നമുക്ക് ജനാധിപത്യത്തിൽ ആ അവകാശമുള്ളതാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇതാ വരുന്നു നിയമസഭാ ഇലക്ഷൻ, ആ സമയത്ത് നമ്മൾ ആ അധികാരം കാണിക്കുക തന്നെ വേണം. അദ്ദേഹം ഒരിക്കലും ഒരു സ്ഥലത്തും ഉറച്ചു നിൽക്കാൻ കഴിപ്പില്ലാത്ത, ഉറച്ച വ്യക്തിത്വമില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള തെളിയിച്ച വ്യക്തിയെ വീണ്ടും തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന വഞ്ചനയായിരിക്കും. ആരാണ് നമ്മളെ ജോസ് കെ മാണി? ഓ, നമ്മൾ മറന്നുപോയില്ല, നമ്മളെ സരിതയുടെ വളരെ പ്രിയപ്പെട്ടവനാണ് ജോസ് കെ മാണി, നമ്മളെ പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രിയപ്പെട്ടവൻ. അതുകൊണ്ടായിരിക്കാമല്ലേ ഇത്തവണ CBI അന്വേഷണത്തിലോട്ടപ്പോൾ ജോസ് കെ മാണിയുടെ പേര് കാണാതിരുന്നത്. എന്തായിരുന്നു ജോസ് മാണിയെക്കുറിച്ചുള്ള പ്രശ്നം? അതേ സുഹൃത്തുക്കളെ, നമ്മുടെ സരിത എസ് നായർ പറഞ്ഞിട്ടുള്ള ഒരു കഥയിൽ പ്രധാനപ്പെട്ട ഒരു താരമാണ് ജോസ് കെ മാണി. അദ്ദേഹം ഡൽഹിയിൽ എയർപോർട്ടിൽ ടോയ്ലറ്റിൽ വെച്ച് നമ്മുടെ സരിത എസ് നായരെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗട്സ് ഉണ്ടോ ശരിക്കും? അതിനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടോ? എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ സരിത എസ് നായരെ പഠിച്ച ഒരാളെന്ന രൂപത്തിൽ, ജോസ് കെ മാണിയെ മനസ്സിലാക്കിയ എന്ന ആളെന്നുള്ള രൂപത്തിൽ, എൻ്റെ അഭിപ്രായത്തിൽ സരിത നായരായിരിക്കും നമ്മുടെ ജോസ് കെ മാണിയെ പീഡിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ജോസ് കെ മാണിക്ക് സരിത നായരെ പീഡിപ്പിക്കാനുള്ള ശക്തിയും തൻ്റെടവും ഉണ്ടോ? അതുകൊണ്ടായിരിക്കാം നമ്മുടെ പിണറായി വിജയൻ CBI അന്വേഷണത്തിൽ ഉത്തരവിട്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് വെട്ടിക്കളഞ്ഞത്. അല്ലെങ്കിൽ തീവ്രതയില്ലാത്തതുകൊണ്ടായിരുന്നോ? എന്താണ് എന്നുള്ളത് പറയേണ്ടത് നമ്മുടെ പിണറായി വിജയനാണ്. അല്ലാതെ ജോസ് കെ മാണിയെ പോലെ ഒരാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് സരിത എസ് നായർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജോസ് കെ മാണി UDF-ൽ നിന്നും മാറി LDF-ൽ എത്തിയത് കൊണ്ടാണോ തീവ്രത കുറഞ്ഞു പോയത്? എന്താണെന്ന് പറയേണ്ടത് ഉത്തരവാദിത്തം പിണറായി വിജയനാണ്. എന്തായാലും ഇന്ന് ഇപ്പോൾ സരിത എസ് നായരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേ നമ്മുടെ പിണറായി വിജയൻ. നമുക്ക് ആ കാര്യം വിടാം. നമ്മുടെ ജോസ് കെ മണിയെക്കുറിച്ച് ഇപ്പോൾ ഒരു വലിയ ആരോപണം വരികയുണ്ട്. ബിജു രമേശ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന, 10 കോടി രൂപയാണ് കേസ് അട്ടിമറിക്കാൻ, അതായത് അവരുടെ പേര് പറയാതിരിക്കാൻ ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നു എന്ന്
നമ്മുടെ ബിജു രമേശ് പറഞ്ഞിരിക്കുന്നത്. അതായത് മുമ്പ് ബിജു രമേശ് കോഴ കൊടുത്ത കാര്യം, ബാർ കോഴ കേസിൽ, കെ എം മാണിക്ക് കോഴ കൊടുത്ത കേസിൽ, അതായത് നോട്ട് എണ്ണുന്ന യന്ത്രം വെച്ചാണ് അവിടെ പണമെല്ലാം എണ്ണിയെന്നാണ് നമ്മുടെ പി സി ജോർജ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യത്തിൽ വ്യക്തമായ തെളിവുണ്ടായിട്ടും നമ്മുടെ കെ എം മാണിയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞിരിക്കുകയാണ് അതിൽ കൃത്യമായി തെളിവുണ്ട്, തെളിയിക്കാൻ തയ്യാറാണെന്നാണ് ബിജു രമേശ് പറഞ്ഞിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മുടെ ജോസ് കെ മാണി 10 കോടി രൂപയാണ് നമ്മുടെ ബിജു രമേശിന് ഓഫർ ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടും കാര്യമില്ല സുഹൃത്തുക്കളെ, നമുക്ക് കോഴിക്കോടേ വരാം. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നമുക്കറിയാമല്ലോ അവിടെ നടന്ന കിഡ്നി റാക്കറ്റ് കേസിൽ നമ്മുടെ ജോസ് കെ മാണിയുടെ അളിയൻ ഡോക്ടർ സുനിൽ ജോർജ്, ആരാന്ന് അറിയാമോ ഡോക്ടർ സുനിൽ ജോർജ്, അവിടെ കിഡ്നി റാക്കറ്റ് കേസിൽ അതിൽ മുഖ്യപ്രതിയാണെന്ന് ഡി ഐ ജി മുഹമ്മദ് യാസിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ള ആളാണ് നമ്മുടെ സുനിൽ ജോർജ്. എന്നാൽ ആ കേസ് അട്ടിമറിച്ചു. എങ്ങനെയാണെന്ന് അട്ടിമറിച്ചത് അറിയാമോ? അന്ന് ഡി ഐ ജി മുഹമ്മദ് യാസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിലെത്തിയപ്പോൾ ഇത് രഹസ്യ റിപ്പോർട്ടാണെന്നും ഇത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയത്തെ ബാധിക്കുമെന്നും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ തകർക്കുമെന്നും പറഞ്ഞിട്ടാണ് രഹസ്യ റിപ്പോർട്ടായി കൊടുത്തത്. ഇത് ഒരിക്കലും തുറക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കോടതി അത് അനുവദിച്ചില്ല. കോടതി അത് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് നമ്മുടെ കെ എം മാണിയുടെ മരുമകൻ സുനിൽ ജോർജാണ് ഇതിൻ്റെ മുഖ്യപ്രതി. നെഫ്രോളജിസ്റ്റായ സുനിൽ ജോർജാണ് ആളുകളുടെ കിഡ്നി എല്ലാം എടുത്തതെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ കേസ് നമ്മുടെ നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന കെ എം മാണി അട്ടിമറിച്ചു. അട്ടിമറിച്ചതിൽ എത്ര കോടി രൂപയാണ് നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കൊടുത്തതെന്ന് ഒന്ന് വ്യക്തമാക്കാമോ ജോസ് കെ മാണി? ഞാൻ അതിലേക്കും കടക്കുന്നില്ല. എന്നാൽ നമ്മുടെ പാലയ്ക്ക് വേണ്ടി ആ പാലയുടെ എല്ലാ മേഖലയും ഓടി നടന്ന് വികസനത്തിന് വേണ്ടി കഴിഞ്ഞ 1.5 വർഷമായി തിരഞ്ഞെടുത്തതിന് ശേഷം ഓടി നടന്ന് പ്രവർത്തിക്കുന്ന മാണി സി കാപ്പൻ, അദ്ദേഹം തുടർന്ന് എം എൽ എ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അതായത് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി ആഗ്രഹിക്കുന്നത് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാതെ ഇടയ്ക്ക് വിട്ടേച്ച് പോകണമെന്നാണ്. അദ്ദേഹം ലോക്സഭയിൽ പൂർത്തിയാക്കിയില്ല, രാജ്യസഭയിൽ പൂർത്തിയാക്കിയില്ല, ഇനി നിയമസഭയിലേക്ക് വരുമ്പോൾ അദ്ദേഹം പൂർത്തിയാക്കുമെന്ന് എന്താ ഉറപ്പ്? എന്നാൽ മാണി സി കാപ്പൻ തനിക്ക് കിട്ടിയ എം എൽ എ സ്ഥാനം തുടർന്നും ലഭിച്ച് അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇലക്ഷന് നിൽക്കുന്നത്. ആ ഇലക്ഷനിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ജോസ് കെ മാണിയെ തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതെ, പാലയിൽ ജോസ് കെ മാണി തോറ്റിരിക്കും. ഇത് ക്രൈമാണ് പറയുന്നത്, ക്രൈമിൻ്റെ പ്രവചനമാണ്. ജോസ് കെ മാണി പാലയിൽ തോറ്റിരിക്കും. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളാണ് പാലയിലുള്ളതെങ്കിൽ ഇത്തരത്തിൽ ഒരു സ്ഥലത്തുനിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അവിടെ നിന്നും ചാടി വരുന്ന, നാടിൻ്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കാത്ത, സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം അധികാരം നേടാൻ വേണ്ടി ഓടി നടക്കുന്ന ജോസ് കെ മാണിയെ ഇത്തവണ പാലയിൽ ജനങ്ങൾ തോൽപ്പിക്കും. അതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.